ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലാലൂസ് വേൾഡ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ പപ്പുച്ചേട്ടൻ പറഞ്ഞ താമരശ്ശേരി ചേർത്ത് കൂടെ നമ്മൾ രാവിലെ തന്നെ ഒരു യാത്ര പോവുകയാണ്. നല്ല കോടയും മഞ്ഞൊക്കെ ഉണ്ടെങ്കിലും രാവിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ചുരത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് എടുത്തതാണ്, പിന്നെ ഇടാൻ വൈകിയതാണ്. ഞങ്ങൾ ഫാമിലിന്ന് ഇപ്പോൾ ഒരു ഏകദേശം 40 ആളെങ്കിലും വയനാട്ടിൽ നിന്ന് മഞ്ചേരിക്ക് ഒരു കുടുംബസംഗമത്തിന് പോവുകയാണ്. ചുരത്തിൻ്റെ കാഴ്ചകളൊന്നും എത്ര കണ്ടാലും മതിയാവില്ല. എൻ്റെ ചാനലിൽ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ KSRTC യാത്രയാണത്. ഈ വീഡിയോയിൽ ഏറ്റവും സന്തോഷമുള്ള എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നും നമ്മൾ യൂട്യൂബിലത്തെ വീഡിയോയിൽ കാണുന്ന PMAGAFOOR ഖാനെ ഇന്ന് നേരിൽ കണ്ടു കിട്ടും നമ്മൾ. അങ്ങനെ തന്നെ നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ട് മഞ്ചേരിയിലെ കുടുംബസംഗമം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അവിടെ വലിയൊരു കുടുംബമരം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഈ ഒരു കുടുംബമരം തുടങ്ങുന്നത് പറഞ്ഞാൽ മമ്മദ് പറഞ്ഞൊരു ഉപ്പാപ്പയിൽ നിന്നാണ്. അങ്ങനെ ഇതാ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നപ്പോഴത്തേനും കിറാത്ത ആരംഭിച്ചു. കാശ് വളരെ കുറവാണെങ്കിലും നല്ല മൊബൈൽ ഫോൺ മാത്രമാണ്. മൊബൈൽ ഫോൺ പല കാറ്റഗറിയിലും മൊബൈൽ ഫോൺ. കിറാത്തിന് ശേഷം ഈ തട്ടായി കുടുംബത്തിൽപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഈ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ്. മൊബൈൽ അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ദോഷങ്ങളെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു തന്നു. ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മുടെ ഫോണിന്റെ കീബോർഡിലെ *#07# എന്ന് ടൈപ്പ് ചെയ്താൽ നമ്മുടെ ഫോണിൽ എത്ര റേഡിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാവാം. 1.6 മേൽക്ക് കൂടരുത്. 1.6 കൂടുതലുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ തട്ടായി കുടുംബസംഗമത്തിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇത് തട്ടായി കുടുംബസംഗമത്തിൻ്റെ സമർപ്പണ വീഡിയോ ആണ്. ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മോടൊപ്പമില്ല നാഥ, അവരോടൊപ്പം ഞങ്ങളെയും എൻ്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തേണമേ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ തട്ടായി ഫാമിലിയിലെ ഒരു ഡോക്യുമെന്ററി പ്രസന്റേഷൻ ആയിരുന്നു. വളരെ നല്ലൊരു ഡോക്യുമെന്ററി ആയിരുന്നു. ഞങ്ങൾ ആകാംക്ഷയോടെയാണ് ഇത് കണ്ടു തീർത്തത്. ഡോക്യുമെന്ററിക്ക് ശേഷം നമ്മുടെ സ്വന്തം PMAGAFOOR ഖാൻ്റെ ഒരു സ്പീച്ചായിരുന്നു. PMAGAFOOR ഖാൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു നേരിൽ കാണുമെന്ന്. ഞങ്ങൾ പക്ഷേ സെൽഫി പോലും എടുത്ത്. ഈ കുടുംബസംഗമത്തിൽ വന്നിട്ട് മറക്കാനാവാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ PMAGAFOOR ഖാനെ കണ്ടതാണ്. ഗഫൂർ ഖാനെ കൊണ്ട് എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ച്. അപ്പോൾ ഇതാ നമ്മൾ ഗഫൂർ ഖാൻ്റെ ഒപ്പം ഒന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ ഉമ്മാമിയും വേറെ ഏതോ ഒരു ഉമ്മാമിയും കൂടി നല്ല കുടുംബം മുതുക്കലാണ്. അപ്പോൾ ഇതാ ഏകദേശം ഫുഡിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഇതാ ഇപ്പോൾ ഫ്രണ്ട്സ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ട്.
അപ്പൊ ഇതാ എല്ലാരും ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി ഭക്ഷണമാണ്. വയനാട്ടിൽ നിന്ന് പോയാൽ ഞങ്ങൾക്ക് പ്രത്യേക പരിഗണനയിൽ നിന്ന് ആദ്യം തന്നെ ഫുഡ് നിൽക്കണേ. അപ്പൊ അങ്ങനെതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയതാണ്. കുറേ ദൂരമുള്ള കൊണ്ട് തന്നെ നമ്മൾ ചാർച്ചിട്ട് ഇപ്പം ഇറങ്ങുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതാ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ചെറിയൊരു കഥ പറഞ്ഞിരുന്നു, അതിൻ്റെ വീഡിയോ മിസ്സായി കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എൻ്റെ അമ്മായിമാരുമാണ്. അങ്ങനെതാ വയനാട്ടിക്ക് പോകാനുള്ള എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. അങ്ങനെതാ ഞങ്ങൾ തിരിച്ചു വേണം. കുടുംബസംഗമത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ കാണാൻ പറ്റി. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.